ഫ്രണ്ട്സ്, ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നുണ്ടാക്കുന്നത് ബീഫ് സ്റ്റീക്ക് ആണ്. അപ്പൊ ബീഫ് സ്റ്റീക്കിന് കൈതിറച്ചിയാണ് ഏറ്റവും നല്ലത്. കാലിറച്ചിയത്തെ പെട്ടെന്ന് വെന്തിട്ടില്ല. അപ്പൊ ഇതേപോലത്തെ പീസാണ് വേണ്ടത്. ഇതിനാവശ്യമായ സാധനം ഉപ്പ് വേണം, കുരുമുളക് പൊടി വേണം. കുരുമുളക് ക്രഷ് ചെയ്താണ്, അത് നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല. വിനീഗർ വേണം. ഉണ്ടമുളക് ക്രഷ് ചെയ്താണ്. ഇനി ഉണ്ടമുളക് ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, കുരുമുളക് പൊടി മാത്രം ഇട്ടാൽ മതി. ഓയിൽ വേണം. പിന്നെ കുറച്ച് വെജിറ്റബിൾ വേണം. വെജിറ്റബിളൊക്കെ എന്തുവിടാ, തക്കാളി. ഞാൻ എടുത്തിരിക്കുന്നത് തക്കാളി, ഉള്ളി, പച്ചമുളക്, നാരങ്ങയാണ്. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞാൽ ഈ നാരങ്ങ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. പിന്നെ നമുക്ക് തന്നെ ഫോർക്കും കത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അതിനെ കട്ട് ചെയ്ത് വെക്കുക. ഇല്ലെങ്കിൽ ഫോർക്കും കത്തിയും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ വെച്ചാൽ, നമുക്ക് ഇത് വെന്ത് കഴിഞ്ഞാൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ബീഫ് വെള്ളത്തിലിട്ട് വെക്കണം. വിനീഗർ, ഒരു ടേബിൾ സ്പൂൺ വിനീഗറാണ് വയ്ക്കുന്നത്. അതേപോലെ ഒരര മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം. ഇതേപോലെ രണ്ട് പ്ലാസ്റ്റിക് പേപ്പർ എടുക്കണം. ഇത് നന്നായിട്ട് കഴുകിയെടുത്തതാണ്. കഴുകി വെള്ളമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു മൂന്നാല് തുള്ളിയാണ്, നാല് തുള്ളി അപ്പുറത്തും നാല് തുള്ളി ഇപ്പുറത്തും. അതേപോലെ ക്രഷ് ഇതിലെടുത്ത കുരുമുളക് പൊടിയാണ്. ഉണ്ടമുളകാണ് ക്രഷ് ചെയ്തെടുത്താണ്. ആവശ്യത്തിന് ഉപ്പ്, കൊച്ചു റോസ്മരി. അതേപോലെ ഇതൊന്ന് തിരിച്ചിട്ട് വെക്കണം. ഇതിൻ്റെ മുകളിൽ പേപ്പർ വെക്കണം. അപ്പം ഇതുപോലത്തെ ഒരു മുട്ടി വേണം. ഇപ്പോൾ ഒക്കെ കല്ലിവിടെ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഓയിൽ വയ്ക്കുന്നുണ്ട്. Thank you.
കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് അടിച്ച് പരത്തുന്നുണ്ടാണ്. അത് മാത്രമല്ല കൈയിൻ്റെ ഇറച്ചിയാണ് ഇത്, അതുകൊണ്ടാണ് പെട്ടെന്ന് ബന്ധിട്ടുന്നത്. അപ്പം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്താൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക.